വിട്ടുമാറാത്ത ജലദോഷം, തുടർച്ചയായി വരുന്ന തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, കണ്ണിന് ചുറ്റും കറുത്തിരിക്കുക, കണ്ണിന് ചുവന്ന നിറം വരിക, അതുപോലെ ചെവി വേദന, തൊണ്ടയ്ക്ക് കരകരപ്പ്, ഭയങ്കര ഇറിറ്റേഷൻ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ശരീരം മാംസകലം ചൊറിഞ്ഞ് തണർത്ത് പൊന്തുക, അതുപോലെ തന്നെ ഉദരസംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെ അലർജിയെ കൊണ്ട് ആളുകൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ജലദോഷം വന്നാലും നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അത് എത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആണ് എന്നുള്ള കാര്യം നമ്മൾ അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ നമുക്കിടയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജലദോഷം വരികയും അതുപോലെ തന്നെ ഒന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക്, എ സി റൂമിൽ ഇരിക്കുമ്പോഴേക്ക്, തണുത്ത കാറ്റടിക്കുമ്പോഴേക്കൊക്കെ തുമ്മുന്നവരുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. അതായത് ഒന്നോ രണ്ടോ തവണ തുമ്മുമല്ല, ഒരു 10-15 തവണ നിർത്താതെ തുമ്മുന്നവരുടെയൊക്കെ ഒരവസ്ഥ. ഒന്ന് ഒരു സഭയിൽ ഇരിക്കുമ്പോഴോ മൂക്ക് ചൊറിച്ചിലും കണ്ണ് ചൊറിച്ചിലൊക്കെ കാരണം ഏത് സമയവും ഒരു തൂവാലയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരുന്നൊരവസ്ഥ. ഇത്തരത്തിൽ ഉള്ള അലർജിയെക്കുറിച്ച്, അതായത് നമ്മളെ മൂക്കിലുണ്ടാവുന്ന അലർജിയായ അലർജിക് റൈനൈറ്റിസിനെ കുറിച്ച് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീഷേരി. അലർജി എന്നുള്ളൊരു വേർഡ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് ചുറ്റും ആരെങ്കിലൊക്കെ ആയിട്ട് അലർജിക്ക് ആയിട്ടുള്ള ആളുകളുണ്ടാവും. എന്താണ് അലർജി എന്ന് നോക്കാം. ഒരു വസ്തുവിനെതിരെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണ ശേഷി അമിതമായി റിയാക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ അലർജി എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തു, അലർജിക്ക് കാരണമാവുന്ന ഒരു വസ്തു നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരായിട്ട് അമിതമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതുവഴി കുറച്ച് കെമിക്കൽസൊക്കെ ഉൽപ്പാദിപ്പിക്കും. ആ ഒരു റിയാക്ഷൻ്റെ അനന്തര ഫലമായിട്ടാണ് നമുക്ക് ഈ അലർജിക് സിംപ്റ്റംസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരവുമായി സമ്പർക്കത്തിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുകയോ കഴിക്കുകയോ ചെയ്യുന്ന ഏതൊരു വസ്തുവിനാലും നമുക്ക് അലർജി രൂപപ്പെടാം. ചിലർക്ക് പൊടി കാരണമായിരിക്കാം, പുക കാരണമായിരിക്കാം, അതുപോലെ പൂവിൻ്റെ പൊടി, പെറ്റ്സിൻ്റെ ഹെയേഴ്സ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അലർജി ഉണ്ടാകും. ചിലർക്കാകട്ടെ ഭക്ഷണത്തിൽ നിന്നാവും, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ചില ഷെൽ ടൈപ്പ് ഫുഡ് അല്ലെങ്കിൽ സീ ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു വരിക, അല്ലെങ്കിൽ ഉദരസംബന്ധമായ രോഗങ്ങൾ വരിക, അല്ലെങ്കിൽ തണുത്ത് പൊന്തുക, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും ഈ അലർജിക് റിയാക്ഷൻ. അലർജിക് റൈനൈറ്റിസ് പാരമ്പര്യമായിട്ട് കാണുന്ന ഒരു രോഗമാണ്. അതായത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് രണ്ട് തരത്തിലായി കാണപ്പെടുന്നു, അതായത് സീസണൽ റൈനൈറ്റിസ് ആൻഡ് പെരീനിയൽ റൈനൈറ്റിസ്. സീസണൽ റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചില സീസണലി മാത്രം കണ്ടുവരുന്നത്, അതായത് ചിലപ്പോൾ തണുപ്പ് കാലത്താവാം, ചിലപ്പോൾ മഴക്കാലത്താവാം, അങ്ങനെ പർട്ടിക്കുലർ സീസണലിൽ മാത്രം കണ്ടുവരുന്നതാണ് ഈ സീസണൽ റൈനൈറ്റിസ്. പക്ഷേ പെരീനിയൽ ആകട്ടെ നമുക്ക് വർഷം തോറും, അതായത് ഒരു ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് കാണുന്നതാണ് പെരീനിയൽ റൈനൈറ്റിസ്. ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, തുമ്മൽ വരിക, കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, കണ്ണിൻ്റെ അടിയൊക്കെ ആകെ കറുത്ത്, മുഖം ആകെ നീര് കിട്ടിയ പോലെ ഇരിക്കുക, അതുപോലെ തൊണ്ടവേദന, തൊണ്ടയ്ക്ക് കരകരപ്പ്, സ്മെല്ലറിയാൻ പറ്റാതെയാവുക, ടേസ്റ്റ് അറിയാൻ പറ്റാണ്ടാവുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ആഴ്ചകൾ തുടങ്ങി മാസങ്ങൾ വരെ നീണ്ടു നിന്നേക്കാം. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുമ്പോൾ, അതും ചികിത്സയൊന്നും എടുക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ അടുത്ത സ്റ്റേജായ ശ്വാസമുട്ടൽ, അതുപോലെ മൂക്കിൽ ദശ വന്നടിഞ്ഞുകൂടുക, സൈനസൈറ്റിസ് തുടങ്ങി നമുക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ളൊരു ചികിത്സ ആവശ്യമായി വരുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാം, അതായത് എന്തൊക്കെ എങ്ങനെ ഇത് നമ്മൾ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അലർജിക്ക് കാരണമാവുന്ന ഒരു വസ്തു ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമ്മളെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അലർജിക് ഡയറി കീപ്പ് ചെയ്യാവുന്നതാണ്. അലർജിക് ഡയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ തൊട്ട് മുമ്പേ എന്തിനോടൊക്കെ എക്സ്പോസ്ഡ് ആയി, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ശ്വസിച്ചോ, അങ്ങനെ സ്പ്രേ സ്മെല്ല് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പേ എന്തൊക്കെ എക്സ്പോഷർ ആയിട്ടുണ്ട് എന്ന് നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ടൊരു ഫാക്ടർ എന്ന് കിട്ടുകയും അതിനെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡിൽ എത്രത്തോളം നമ്മൾ അലർജി ഉണ്ട് എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ബ്ലഡ് കൗണ്ട് നോക്കുന്നതിനോടൊപ്പം IgE, അതായത് ഇമ്മ്യൂണോഗ്ലോബിൻ ഇ ടെസ്റ്റ്, അതുപോലെ അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് ടെസ്റ്റ്, അങ്ങനെ നിരവധി ടെസ്റ്റുകൾ ലഭ്യമാണ്. അതായത് ചിലർക്ക് ഇതൊരു 400-ൽ കൂടുതലൊക്കെ വരുമ്പം ആണ് മൈൽഡായിട്ടുള്ള അലർജിക് സിംറ്റംസ് ഉണ്ടാവാൻ തുടങ്ങുന്നത്. അതുപോലെ ചില ആളുകൾക്ക് 1000-2000 ഒക്കെ ആവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തായാലും ഇതിന് ചികിത്സ എടുക്കേണ്ടത് നിർബന്ധമാണ്. പിന്നെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഇപ്പോൾ അലർജിക് സിംറ്റംസ് കാണിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഒരു പ്രതിരോധ മാർഗ്ഗങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. അതായത് ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അലർജിക്ക് കാരണമാവുന്ന ഒരു വസ്തുവായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കാൻ ശ്രമിക്കുക.
അതുവഴി നമുക്ക് ഈ അലർജിയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. പൊടി തട്ടുമ്പോഴൊക്കെ നമുക്ക് മാസ്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൊടിയായിട്ടുള്ള ആ ഒരു എക്സ്പോഷർ വരുമ്പോഴൊക്കെ നമുക്ക് മാസ്ക് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയായി വയ്ക്കുക, അതായത് പൊടി മാറല തട്ടുക. നമ്മൾ അലർജി ഇല്ലാത്ത ഒരാൾ കഴിയുന്നതും അത് ചെയ്യാൻ ശ്രമിക്കുക. അത് എത്രത്തോളം ശാശ്വതമാവുമെന്ന് അറിയില്ല, പക്ഷേ കുറേയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഫാന് ക്ലീൻ ചെയ്യുക, അങ്ങനെ പൊടി അടിക്കുന്നത് മാക്സിമം കുറയ്ക്കുക. നമുക്ക് പെറ്റ്സ് വളർത്തുമൃഗങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവരുടെ ഒരു കോണ്ടാക്റ്റ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതായത് ആ ഹെയറൊക്കെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എത്ര മരുന്ന് കുടിച്ചാലും ഈ ഒരു കാരണം അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അവിടെ തന്നെ നിലനിൽക്കും. കഴിയുന്നത് അതിനെ മടിയിലിരുത്തി കളിപ്പിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം. ഇനി വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് പറയാം. അതായത് വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ വെള്ളത്തിൽ ഇഞ്ചി നീരൊക്കെ ആഡ് ചെയ്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞളിൽ തേനും ചാലിച്ച് നമുക്ക് രാവിലെ കഴിക്കുന്നത് ഈ അലർജീൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വളരെ സഹായിക്കും. അതുപോലെ തണുപ്പുള്ളത് പുളിയുള്ളതൊക്കെ കുറച്ച് ഒഴിവാക്കി കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ഒരു ആശ്വാസം കിട്ടും. ഇനി ഇതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് വരാം. അതായത് നമുക്ക് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടിപ്സൊക്കെ വളരെ മൈൽഡായിട്ട് അലർജിക് സിംറ്റംസ് ഉള്ളവർക്കുള്ളതാണ്. പക്ഷേ ഒരു AC വാല്യൂ ഒക്കെ കുറച്ച് കൂടുതൽ ഹൈ ആയവർക്കൊക്കെ തീർച്ചയായും ചികിത്സ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതാണ്. ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെയധികം മരുന്നുകൾ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ കോർത്തിണക്കി പാർശ്വഫലരഹിതമായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. നമ്മുടെ അരുണ്ടോ, പോത്തോസ്, ബ്രൈനിയ, റസ്റ്റോക്സ് തുടങ്ങി നിരവധി മരുന്നുകൾ നമ്മുടെ ഹോമിയോപ്പതിയിൽ അലർജിക്കെതിരായി കൊടുത്തു വരുന്നുണ്ട്. നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കുകയും അങ്ങനെ പതുക്കെ പതുക്കെ അലർജിയിൽ നിന്നും ഒരു മോചനവും നമുക്ക് ഹോമിയോപ്പതിയിലൂടെ ലഭ്യമാണ്. അലർജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീശേരി. താങ്ക് യു.